ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നിങ്ങളെല്ലാവരും ഒരു ഏകദേശം 9-ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ തന്നെ SSLCയിലേക്ക് കയറി വന്ന മക്കളാണ്. 9-ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ നമ്മുടെ വീട്ടിലെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്, ഇനി SSLC ആണ്, SSLCയിലേക്ക് നീ ജോയിൻ ചെയ്തു, A+കൾ വേണം, ഫുൾ A+ തന്നെ വേണം എന്നെല്ലാം നമ്മൾ കേൾക്കുന്ന വാക്കുകൾ മാത്രമാണ്. മക്കളെ, ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളായിരിക്കും. സ്കൂളിലായിക്കോട്ടെ, മറ്റ് ട്യൂഷൻ സെന്റേഴ്സുകളിലായിക്കോട്ടെ, ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പഠിക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെയല്ല ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ടുകൾ വരുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പൊ ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, ഞാനൊക്കെ SSLC പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്. അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നാൽ ആ ഡൗട്ട് നമ്മൾ ആലോചിച്ച് വെച്ച് സ്കൂളിൽ ടീച്ചേഴ്സിന്റെ, നമ്മളെന്ത് ചെയ്യും, ഇന്റർവെൽ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് സ്കൂളിൽ ടീച്ചേഴ്സിന്റെ ആ ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് പോയിട്ട് നമ്മൾ ഡൗട്ട് ചോദിക്കും. ചിലപ്പോൾ ആ ടൈമിൽ ടീച്ചേഴ്സൊക്കെ എന്തായിരിക്കും, ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തായിരുന്നു നമ്മളൊക്കെ പഠിച്ചു വന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഈസി ആക്സസ് എല്ലാം കൊണ്ടും കിട്ടുന്ന മക്കളാണ് നിങ്ങൾ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണ്, നിങ്ങളെല്ലാം അസ്ത്രയിലെ മക്കളാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇന്നൊരു ക്ലാസ് കേൾക്കുകയായിരുന്നു, ആ ക്ലാസ് കേൾക്കുന്നതിനിടയിൽ നമുക്ക് തലവേദന വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാരണമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു, ആ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടീച്ചേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ്സായി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് നമുക്ക് ബാക്കിലോട്ട് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ സെഷനുകളും കൃത്യമായിട്ട് റെക്കോർഡഡ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന അതേ സമയത്ത്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്ന അതേ സമയത്ത്, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇതെന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എത്ര ഭംഗിയായിട്ട് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കിട്ടുന്ന, അല്ല എങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ, നിങ്ങളുടെ പോർഷനുകൾ മിസ്സായതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അഡ്മിഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ മക്കളും, നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഈ ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ആലോചിക്കുന്ന കാര്യം ഉണ്ടാവും, സാറേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടും, അതെല്ലാം അവിടെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് മക്കളെ. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും, ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നഷ്ടമാകുന്നില്ല. ഈ ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും, നമ്മുടെ എക്സാമിനേഷനിൽ അടിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു ബോധോദയം വരാറുണ്ട്, ഇനി ഞാൻ നന്നായിട്ട് പഠിക്കും, എനിക്ക് ആ റിവിഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, അപ്പൊ ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരുന്ന റിവിഷൻ ക്ലാസ്സുകളും PYQ ക്വസ്റ്റ്യനുകളും എല്ലാം തന്നെ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനും, ഈ കൊല്ലം ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ സമയമാണ്. ഈ കൊല്ലത്തോടുകൂടെ ഈ ടെക്സ്റ്റ് ബുക്ക് മാറും, അടുത്ത കൊല്ലം മുതൽ പുതിയ സിലബസാണ് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അവസാനമായിട്ട് എക്സാം എഴുതുന്ന മക്കളായിരിക്കും. അതുകൊണ്ട് എക്സാം ഒരു പക്ഷേ ടഫാവാനുള്ള സാധ്യതകൾ വരെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് മക്കളാരും നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടമാക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, ഇനി ഒരിക്കൽ നമുക്ക് SSLC എഴുതാമെന്നുള്ള ഒരു അവസരം നമുക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് മക്കളെ അസ്ത്ര ബാച്ചിൽ കാണാം.